MBBS, BDS, മറ്റു അതുപോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിർബന്ധമായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. MCC വഴി എവിടേക്കാണ് അഡ്മിഷൻ കിട്ടുക, ഏതൊക്കെ കോളേജുകളിലേക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക, അതേപോലെ തന്നെ കീമിൽ എവിടേക്കാണ് കിട്ടുക, ഇത് നിരന്തരം ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എന്റെ പേര് സെയ്ഫ് ആളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ. ഓൾ ഇന്ത്യയിലെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും 15% മെഡിക്കൽ കോളേജുകളിലേക്ക് നമുക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലോ തമിഴ്നാടിലോ മഹാരാഷ്ട്രയിലോ എവിടുത്തെ 15% മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് വഴി 15% സീറ്റിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. എവിടുത്തെ ഗവൺമെന്റ്, ഇപ്പൊ നമ്മളുടെ കാലിക്കറ്റോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ഈ 15% ക്വാട്ട ഉപയോഗിച്ചിട്ടാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് 19 AIIMS മെഡിക്കൽ കോളേജിലേക്ക്. ഒരു 2 വർഷത്തിന് മുന്നേ ആണെങ്കിൽ എയിംസിലേക്ക് വേണ്ടി മാത്രം പ്രത്യേക എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയില്ല. എയിംസിലെ 19 മെഡിക്കൽ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ MCC രജിസ്ട്രേഷൻ വഴിയാണ്. അതേപോലെ തന്നെ 2 ജിപ്മർ കോളേജുകളിലേക്കും അപേക്ഷിക്കുക. അവിടുത്തേക്ക് 100% സീറ്റിലേക്ക്, ഈ 15% അല്ല, എയിംസിലെയും ജിപ്മറിലെയും 100% സീറ്റിലേക്ക്. അതേപോലെ തന്നെ BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിലെ 100% സീറ്റിലേക്ക്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിലെ 100% സീറ്റിലേക്ക്, അതേപോലെ തന്നെ ESI മെഡിക്കൽ കോളേജ്, അതേപോലെ നമ്മുടെ എല്ലാ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും നല്ല ഫീസ് കൊടുത്ത് പഠിക്കേണ്ട കോളേജുകളിലേക്ക് ഡീംഡ്. ഇപ്പൊ ഡീംഡിലേക്ക് കൂടെ അപേക്ഷ അവിടെ ഉണ്ടാവും. AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകളിലേക്ക് അപേക്ഷിക്കേണ്ടതും ഇതുവഴിയാണ്. പിന്നെ കുറച്ച് നഴ്സിംഗ് കോളേജുകളിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുവഴി രജിസ്ട്രേഷൻ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു MCC രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ പറഞ്ഞിട്ട് എല്ലാം പ്രധാനം തന്നെയാണ്, ഈ 15%, അതേപോലെ തന്നെ എയിംസും ജിപ്മറും ഒക്കെ വളരെ പ്രധാനമുള്ള, നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടിയ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലാണ് അവിടെ കിട്ടുക എന്നുള്ളതാണ്. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വരുമ്പോൾ ഏതൊക്കെ കോഴ്സിനാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുക? നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മളുടെ മാർക്കും +2 ഡീറ്റെയിൽസൊക്കെ നമ്മൾ കീമിൻ്റെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, കേരള റാങ്ക് കൂടെ വരും. അപ്പം നമുക്ക് 2 റാങ്ക് ഉണ്ടാവും, 1 ഓൾ ഇന്ത്യ റാങ്കും 1 കേരള റാങ്കും. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും, പ്രൈവറ്റ് ആവട്ടെ ഗവൺമെൻറ് ആവട്ടെ, അവിടെ വരുന്ന ബാക്കി 85%, ഗവൺമെൻറ്റിലെ 85%, പ്രൈവറ്റിലെ 100%. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമല കോളേജ്, അതേപോലെ തന്നെ KMCET, ഇങ്ങനെയൊക്കെ വരുന്ന കോളേജുകളിൽ 100% സീറ്റും കീമ് വഴിയാണ്. അതേപോലെ തന്നെ ബാക്കി വരുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 85% സീറ്റും കീമ് വഴിയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നികത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ BDS, അതേപോലെ കേരളത്തിലെ BAMS, BHMS, സിദ്ധ, യുനാനി, അതേപോലെ ഏറ്റവും പ്രധാനമാണ് ഇവിടെ വരുന്ന നമ്മളുടെ BSc അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാ സീറ്റുകളും ഈ 85% സീറ്റ് നികത്ത കീമോയായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് ഏത് വഴിയാണ്, നമ്മളുടെ കീമോയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അവിടെ MCCയുടെ രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ആകെ BDSഉം അതേപോലെ തന്നെ MBBS മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ ഹോമിയോ, വെറ്ററിനറി എന്നിവയ്ക്കൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, ആ ഓപ്ഷൻസ് വഴിയാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിനും അതേപോലെ ഇത്ര സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പിലൊക്കെ ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഉള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാം, ഇൻസ്റ്റാഗ്രാം പേജ്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് എല്ലാം ഫോളോ ചെയ്യാവുന്നതാണ്. കൂടാതെ താഴെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ നിരന്തരം ഇത്ര ഇൻഫർമേഷൻസ് ഇടാറുണ്ട്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.